നമസ്കാരം, ഞാൻ ദീപക്. ഭൂമിയിലെ മനോഹര സ്വകാര്യം ഇവിടുന്ന് February 22 റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഷൈജു അന്തിക്ക ഡയറക്റ്റ് ചെയ്ത്, എ ശാന്തകുമാർ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള സിനിമയാണ്. സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ വേണ്ടി പറ്റി എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ശാന്തേട്ടൻ്റെ ഒരുപാട് നാടകങ്ങൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് ശാന്തേട്ടൻ. ശാന്തേട്ടൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റി കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് പറയുന്നൊരു സിനിമയാണ്, ഒരു ലവ് സ്റ്റോറിയാണ്, ഒരു ഇൻ്റർകാസ്റ്റ് ലവ് സ്റ്റോറിയാണ്. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ സിനിമ 28 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തും സിനിമയുടെ ഔട്ട് കണ്ടപ്പോൾ വളരെ, അതായത് നമ്മൾ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചൊരു സിനിമയാണ്, വളരെ വലിയൊരു സിനിമയായി മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എത്തുന്ന സമയത്ത് ബാക്കി കാസ്റ്റുകൾ ആരെയൊന്നും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ സിനിമയിൽ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് പ്രയാഗാണ് ഇതിലെ ഹീറോയിൻ, പിന്നെ ലാൽ സാർ, ഇന്ദ്രൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, അഞ്ജു ചേച്ചി, അങ്ങനെ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റിലുള്ളൊരു സിനിമയായി മാറിയത്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഈ സിനിമയിലെ ക്യാരക്ടർ ഒരു അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഈ സിനിമ പറയുന്നൊരു വിഷയം ഇപ്പം ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നൊരു വിഷയമാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ആ സിനിമയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സിനിമേൻ്റെ ഭാഗമാകാൻ വേണ്ടി പറ്റി എന്ന് പറയുന്നത് തന്നെയാണ് സന്തോഷം. അതായത് മലർവാടി എന്ന് പറഞ്ഞ സിനിമ 2010 റിലീസായത്. അപ്പം 2020 10 വർഷമായി സിനിമയിൽ എത്തിയിട്ട്. അപ്പം മലർവാടി എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇപ്പം ഇന്ന് നായകനായിട്ട് ഒരു സിനിമ ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഇത്രയും ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിനീതേട്ടൻ തട്ടത്തിന്മറയത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വീണ്ടും ഒരു ക്യാരക്ടർ തന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞത്, സിനിമകൾ എനിക്ക് കിട്ടിത്തുടങ്ങിയത്. അപ്പം ഇത്രയും വർഷം അഭിനയിച്ചു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭയങ്കര സ്ലോ ആയിട്ടാണെങ്കിലും ഗ്രാഫ് കുറച്ച് മുകളിലേക്കാണ് ഞാൻ കാണുന്നത്. കാരണം കിട്ടുന്ന ക്യാരക്ടേഴ്സൊക്കെ നല്ല ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ക്യാപ്റ്റനാണെങ്കിലും, രക്ഷാധികാരി ബൈജു ആണെങ്കിലും, ബിടെക്കിലാണെങ്കിലും, ഇപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന സിനിമകളാണെങ്കിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സാണ്. അപ്പം നമ്മളൊരു മോശം കരിയറിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അത് 10 ചെറുതാണെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും മലർവാടി എന്ന് പറഞ്ഞ സിനിമയിൽ വന്നുകൊണ്ട് മലർവാടിയിലെ ക്യാരക്ടർ തന്നെയാണ് എനിക്ക് നമ്മൾ ആദ്യം ചിന്തിക്കുന്നൊരു ക്യാരക്ടർ. പക്ഷേ തട്ടത്തിൻമറയത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ മനോജ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എന്നെ ആൾക്കാർ കുറച്ച് കൂടുതൽ തിരിച്ചറിഞ്ഞ ക്യാരക്ടർ. ആ സിനിമയിൽ ആ ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ എനിക്ക് വേറെ അവസരങ്ങളൊന്നും വരില്ലായിരുന്നു. ആ ക്യാരക്ടറാണ് ഇപ്പോഴും ആൾക്കാർ എടുത്തു പറയുന്നത്. പക്ഷേ രക്ഷാധികാരി ബൈജു ആണെങ്കിലും ക്യാപ്റ്റനാണെങ്കിലും ആൾക്കാർ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഓരോ ക്യാരക്ടറിൻ്റെ പേരിൽ അറിയപ്പെടുമ്പോഴും ക്യാരക്ടർ ആൾക്കാർ ഓർത്തിരിക്കുന്നത് കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇവരൊക്കെ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡ്രീം റോൾസ് അങ്ങനെയില്ല, സിനിമ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നല്ല സിനിമകളുടെ ഭാഗമാവാം. അപ്പം ഒരു വലിയൊരു സിനിമയിൽ ചെറിയ റോളാണെങ്കിലും ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ രസമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഡ്രീം റോൾസ് എന്ന് പറയാൻ, അങ്ങനെ ഡ്രീം റോൾസ് ഒന്നും ഇതുവരെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. നല്ല സിനിമകൾ ചെയ്യും. ഇപ്പം കിട്ടുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ വലിയ റോളുകളാണ്. ഇപ്പം അങ്ങനെ ഇപ്പം ഞാനിതിലൊരു മതപ്രഭാഷകനായിട്ടുണ്ട് കുറച്ച് ഒരു ഏരിയയിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുന്നില്ല. അപ്പോൾ അത് ഇതൊക്കെ ഞാൻ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതലുള്ള റോളുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സിനിമകൾ ചെയ്യാൻ പോകുന്നു അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കിട്ടുന്നതുകൊണ്ട് സന്തോഷം. ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം പ്രയാഗ എനിക്ക് തോന്നുന്നു പ്രയാഗ ഇതുവരെ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പ്രയാഗ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത്രയും നല്ല ക്യാരക്ടർ, അല്ലെങ്കിൽ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ്. ശരിക്കും എനിക്കും ഞാൻ ഡബ് ചെയ്യുന്ന സമയത്തും കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കൂടിയാണ്. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ദ്രൻ ചേട്ടൻ. ഇന്ദ്രൻ ചേട്ടനാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ ഈ സിനിമയിലെ ക്യാരക്ടറിന് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരു ചെറിയൊരു ഷോട്ടിലുള്ള പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് പുള്ളി ആ ക്യാരക്ടറിനെ എത്ര മനസ്സിലാക്കി, എങ്ങനെയാണ് ആ ഒരാൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ സിനിമേനെ കാണുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ആ സമയത്ത് തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നതോ അതിന് മുന്നേ എന്താണ് സംഭവിച്ചതെന്നോ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആക്ടർ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത്രയും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആക്ടറാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ കൂടെ ഒരു സിനിമയിൽ എൻ്റെ അച്ഛനായിട്ട് എനിക്ക് ഇന്ദ്രൻ ചേട്ടൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സുധീഷ് ചേട്ടൻ, ലാൽ സാർ, അഞ്ജു ചേച്ചി, നമ്മൾ പണ്ട് കുറേ സിനിമകൾ കുറേ ചിരിയുള്ള കുറേ സിനിമകളിൽ അഞ്ജു ചേച്ചിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഞ്ജു ചേച്ചിയൊക്കെ
ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അനു ചേച്ചിയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയിൽ എൻ്റെ വേറെ സന്തോഷങ്ങൾ. പ്രണയമാണ് ഇതിൻ്റെ ബേസിക് തീം. പ്രണയം മാത്രമല്ല, ഇപ്പം നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ ഇൻ്റർകാസ്റ്റ് ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അവസ്ഥകൾ, അപ്പോൾ ആ ക്യാരക്ടറിനുണ്ടാവുന്ന അവസ്ഥകൾ ഒക്കെ കുറച്ച് ഡിഫറെൻ്റാണ്, കുറച്ച് ഡീപ്പാണ്. അപ്പോൾ അത് പറയുന്ന സിനിമയാണ്. ഇപ്പോൾ വെറും പ്രണയം മാത്രം പറയുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഭൂമിയിലെ മനോഹര സ്വകാര്യം. ലവ് സ്റ്റോറി പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ സത്യത്തിൽ എൻ്റെ ആദ്യത്തെ പ്രണയം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ആദ്യത്തെ പ്രണയം. തട്ടത്തിൻമറയത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആ കുട്ടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലമായി, കുട്ടിയാകുമെന്ന് എനിക്കറിയില്ല കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ ചില നല്ല പ്രണയങ്ങൾ അതിനുശേഷം ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രണയമുണ്ട്. അപ്പോൾ പ്രണയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല പോസിറ്റീവായിട്ടുള്ള പ്രണയങ്ങളാണ് എല്ലാം. എല്ലാം ആലോചിക്കുന്ന സമയത്താണെങ്കിലും ഭയങ്കര മോശം അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഭയങ്കര, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രണയങ്ങൾ അടുത്ത പ്രണയങ്ങളിലേക്കുള്ള ഒരു ലീഡാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് കുറച്ച് കുറേയും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 10 വർഷത്തിൽ ഉള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി കുറേ നരച്ചിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ ഭയങ്കര ചേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അപ്പം ചേഞ്ച് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഞാൻ തട്ടത്തിൻമറയത്ത് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് മീശ ഉണ്ടായിരുന്നു, കുറച്ച് കട്ടി മീശ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് 23 വയസ്സാണേ ഉള്ളൂ, 21 ആ വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് മീശ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ സിനിമയിൽ കാണുന്ന സമയത്ത് മുണ്ടും അങ്ങനെയുള്ള ഷർട്ടൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ വിചാരിച്ചു 30-35 വയസ്സുള്ള ഒരാളാണ് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ല കോളേജ് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ചിലപ്പോൾ അത് കഴിഞ്ഞപ്പം മീശ എടുത്തപ്പോൾ ഉണ്ടാകുന്നൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഏജ് വ്യത്യാസം എന്തായാലും ഉണ്ട്. ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഞാൻ ഓർമ്മയിലൊരു ശിശിരത്തിൻ്റെ സമയത്ത് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 10 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഡയറ്റും പിന്നെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര ലേറ്റ് നൈറ്റ് ഫുഡ് ഒഴിവാക്കിയാൽ തന്നെ കുറേയൊക്കെ നമുക്ക് തടി ഭയങ്കരമായിട്ട് കൂടാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഓർമ്മയിലൊരു ശിശിരം ചെയ്ത സമയത്ത് വൈകിട്ട് ഒരു 7 മണി 8 മണി ഒക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു മാക്സിമം. നമ്മൾ സെറ്റിൽ ചില സമയത്ത് രാത്രി ഷൂട്ട് വന്ന സമയത്തൊക്കെ നമ്മൾ ലേറ്റാകും, വളരെ ലേറ്റായിട്ടാണ് കഴിക്കാറ്. ചിലപ്പോൾ ഭയങ്കര വിഷമമായിരിക്കും രാത്രി, ചിലപ്പോൾ ഫുൾ നൈറ്റ് ഷൂട്ട് പോകുന്ന സമയത്ത് നമ്മളൊന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പം നോർമലി തടി കൂടും, നമ്മൾ നോൺ വെജ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നുണ്ടാവുക. അത് ഒഴിവാക്കിയാൽ തന്നെ ലേറ്റ് നൈറ്റ് ഫുഡ് കുറച്ചൊക്കെ ഒഴിവാക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര തടി വെക്കാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കുറച്ച് പട്ടിണി ആയതുകൊണ്ട് കുറച്ച് മെലിഞ്ഞിരിക്കുകയാണ്. ഇറങ്ങാനുള്ളത് ഇപ്പോൾ ഇറങ്ങാനുള്ള പടം ഉല്ലാസം, ഇത് കഴിഞ്ഞ് ഉല്ലാസമാണ് റിലീസ് ചെയ്യാനുള്ളത്. പിന്നെ മൃദുൽ ബിടെക് ചെയ്ത് മൃദുലിൻ്റെ പടം ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ അതിന് മുന്നേ 2-3 പടങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ നടക്കും എന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകരോട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഭൂമിയിലെ മനോഹർ എല്ലാ സിനിമകളും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഈ സിനിമയും കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള എഫേർട്ടാണ്. ഇപ്പോൾ എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഡിഫറൻറ്റായിട്ട് എന്ന് പറയാൻ ഭയങ്കര ഡിഫറൻറ്റായിട്ടൊന്നുമില്ല, ഒരു പ്രണയ സിനിമയാണ്. കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം പറയുന്ന ഒരു സിനിമയാണ്. ആർക്കും കണ്ടാലൊരു മോശം പറയാത്തൊരു സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും.